ഡൽഹിയിൽ ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഈ ജഹാംഗീർപുരി സംഘർഷത്തിൻ്റെ അതിൻ്റെ പിന്നിൽ ഈ ബംഗ്ലാദേശി കുടിയേറ്റക്കാരാണെന്ന് പറയുന്നു. ആസൂത്രിതമായാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയതെന്നും വ്യക്തമാവുന്നുണ്ട്. ഇനിയുള്ള അന്വേഷണങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഡൽഹി പോലീസ് നടത്തുന്നത്? രജനി, ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാർ മാത്രമല്ല, ഈ പ്രദേശത്തുള്ള ജിഹാദി ശക്തികൾക്കൊപ്പം ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരും ഈ കല്ലേറിൻ്റെ ഭാഗമായി എന്നാണ് ഈ പ്രദേശത്തെ കൗൺസിലറായിട്ടുള്ള ഗരിമ ഗുപ്ത ചൂണ്ടിക്കാണിക്കുന്നത്. പ്രദേശവാസികൾ സംഘടിച്ച് മസ്ജിദിൻ്റെ മുന്നിൽ നിൽക്കുകയും ഈ ഘോഷയാത്ര അതുവഴി കടന്നു പോകുമ്പോൾ മസ്ജിദിൽ നിന്നും രൂക്ഷമായ കല്ലേറുണ്ടാകുന്നു, പിന്നീട് പെട്രോൾ ബോംബ്, അതോടൊപ്പം തന്നെ വെടിവെപ്പ്, ഇങ്ങനെ പല ഘട്ടങ്ങളായി ഈ അക്രമം ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂർ ഈ പ്രദേശത്ത് നീണ്ടുനിന്നു. ഇപ്പോൾ അവിടുത്തെ സ്ഥലം കൗൺസിലർ നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നത്, ഈ പ്രദേശവാസികൾക്കൊപ്പം, അതായത് അവർക്കറിയാവുന്ന ആളുകൾക്കൊപ്പം ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ ഇവിടെയുണ്ട്. പല തൊഴിലിനായി എന്ന പേരിൽ അവിടെ വന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ താമസിക്കുന്ന ആളുകളാണ്. ഇവരും ഈ ആളുകളുടെ കൂട്ടത്തിൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊപ്പം ചേർന്നുകൊണ്ട് ഈ കല്ലേറും അതോടൊപ്പം തന്നെ ഈ പെട്രോൾ ബോംബുകളും മറ്റ് അമാരകമായ ആയുധങ്ങളും ഈ പ്രദേശവാസികൾക്ക് നിർമ്മിച്ച് നൽകുകയും ഒക്കെ ചെയ്തത് ബംഗ്ലാദേശിൽ നിന്നുള്ള ഈ കുടിയേറ്റ ാണ് എന്നൊരു സംശയമാണ് ഇപ്പോൾ ആ സ്ഥലം കൗൺസിലർ ആ ജനം ടി വിയോട് പങ്കുവച്ചിട്ടുള്ളത്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാർ താമസിക്കുന്ന കെട്ടിടങ്ങളുണ്ട്, അവരുടെ വീടുകളുണ്ട്, അതിൻ്റെ മുകളിൽ പല ഘട്ടങ്ങളിലും ISIS-ൻ്റെതായ പതാകകൾ, കറുത്ത പതാക, അതിൽ ചില ഇസ്ലാമിക ചിഹ്നങ്ങൾ അടങ്ങുന്നതാണ് ISIS-ൻ്റെ പതാക. നമുക്കറിയാം അത്തരം പതാകകൾ പല ഘട്ടങ്ങളിലും ഈ വീടുകൾക്ക് മുകളിൽ പറക്കുന്നതായി കണ്ടിരുന്നു എന്നാണ് സ്ഥലം കൗൺസിലർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട നിലവിൽ 21 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പലരെയും ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഒപ്പം ഇന്നും നാളെയുമായൊക്കെ വളരെ നിർണായകമായ ചില അറസ്റ്റുകൾ കൂടി ഉണ്ടാകുമെന്നാണ് ഡൽഹി പോലീസും അതോടൊപ്പം തന്നെ ഡൽഹി ക്രൈംബ്രാഞ്ചും ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ അന്വേഷണത്തിനൊപ്പം ഈ കുടിയേറ്റക്കാരുടെ വീടുകളിൽ, ഈ അനധികൃതമായി അവിടെ താമസിക്കുന്ന ആളുകളുടെ വീടുകളിലും മറ്റും പരിശോധനകൾ നടത്തും. ഒപ്പം വളരെ സമഗ്രമായ അന്വേഷണം ഈ മാരക ആയുധങ്ങൾ ഇവർക്ക് എങ്ങനെ ലഭിച്ചു എന്നത് സംബന്ധിച്ചുള്ളതാണ്. കേവലം കല്ലുകൾ കൊണ്ട് മാത്രമുള്ളവരേറായിരുന്നില്ല, മറിച്ച് പെട്രോൾ ബോംബുകൾ എറിയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് വാഹനങ്ങൾക്കും മറ്റും തീപിടുത്തം ഉണ്ടായത്. ആളപായം ഇല്ലാതായി എന്നത് വളരെ അത്ഭുതകരമായാണ്. അതിനെപ്പറ്റി കൗൺസിലർ ഗരിമ ഗുപ്ത പറയും പോലെ ജനങ്ങൾ അവിടുത്തെ ജനങ്ങൾക്കൊപ്പം ചേർന്നാണ് ഇത്തരത്തിൽ ഈ ബംഗ്ലാദേശി കുടിയേറ്റക്കാർ ആക്രമണം നടത്തുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഡൽഹിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ സാന്നിധ്യം കാണുന്നുണ്ട്. അതിനെതിരെ നടപടിയെടുക്കുവാൻ വേണ്ടി ഡൽഹി സർക്കാർ യാതൊരു തരത്തിലുള്ള നടപടികളും ഇതുവരെ എടുത്തിട്ടില്ല. അതിനുള്ള പ്രത്യേക ഉദാഹരണമാണ് ഗരിമ ഗുപ്ത പറയും പോലെ ഇവരുടെ വീടുകളിലടക്കം, വീടുകളുടെ മേൽക്കൂരയിലടക്കം ഈ ISIS-ൻ്റെ പതാക അടക്കം കാണുന്നുണ്ട്. എന്നിട്ട് പോലും പോലീസോ സർക്കാരോ അത്തരത്തിൽ യാതൊരു നടപടികളും സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നല്ലേ പറയുന്നത്? രജനി, ഇപ്പോൾ ഈ കൗൺസിലർ ആവശ്യപ്പെടുന്നത് ഈ കുടിയേറ്റക്കാരുടെ വീടുകളിൽ അടിയന്തരമായ റെയ്ഡുകൾ നടത്തണം എന്നുള്ളതാണ്. കാരണം ഈ തോക്കുകളും പെട്രോൾ ബോംബുകളും ഒക്കെ നിർമ്മിച്ച് നൽകുന്നതിൽ ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് വലിയ പങ്കുണ്ട് എന്ന് ഈ കൗൺസിലർ ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം പ്രദേശവാസികളുമായി നമ്മൾ സംസാരിച്ചപ്പോഴും സമാനമായ രീതിയിലുള്ള അഭിപ്രായം അവിടുത്തെ സാധാരണ ജനങ്ങളും പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. പെട്രോൾ ബോംബുകൾ നിർമ്മിക്കുക, അതോടൊപ്പം തന്നെ നാടൻ തോക്കുകൾ നിർമ്മിക്കുന്നു, ഒപ്പം ഈ മോഷണവും ഈ പ്രദേശത്ത് വളരെ ശക്തമാണ്. അതിലും പിടികൂടിയിട്ടുള്ളത് ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരാണ്. കഴിഞ്ഞ ദിവസം ഹനുമാൻ ജയന്തി ഘോഷയാത്രയ്ക്ക് നേരെയുണ്ടായ ഈ അക്രമത്തിനിടയിൽ നിരവധി കടകളിൽ നിന്നും മോഷണം പോയി. അത് പണവും മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങൾ, അതോടൊപ്പം തന്നെ അരിയും പച്ചക്കറികളും ഉൾപ്പെടെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ വസ്തുക്കളാണ് കഴിഞ്ഞ ദിവസത്തെ ഈ അക്രമത്തിനിടയിൽ മോഷണവും പോയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രദേശത്ത്, ഈ ജഹാംഗീർപുരി എന്ന് പറയുന്ന പ്രദേശം കഴിഞ്ഞ ഏതാനും നാളുകളായി അവിടെ ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നാണ് സ്ഥലം കൗൺസിലർ ചൂണ്ടിക്കാണിക്കുന്നത്. ആം ആദ്മി സർക്കാരിനെതിരെയും വിമർശനം ഇപ്പോൾ BJP ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സംഘർഷം ഉണ്ടായപ്പോൾ തന്നെ അരവിന്ദ് കെജ്രിവാളിനെതിരെ രൂക്ഷമായ വിമർശനം കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അനുരാഗ് ഠാക്കൂർ ചൂണ്ടിക്കാണിച്ചത് അരവിന്ദ് കെജ്രിവാൾ പേരിന് ഒരു മുഖ്യമന്ത്രിയാണ്, പക്ഷേ ഡൽഹിയിൽ നടക്കുന്ന ഒരു സംഭവത്തിൻ്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ ആ വിഷയങ്ങളിൽ കാര്യമായി ഇടപെടാനോ അരവിന്ദ് കെജ്രിവാൾ തയ്യാറാകത്തില്ല. എന്ത് പ്രശ്നമുണ്ടായാലും അതിപ്പോൾ വർഗീയ സംഘർഷം
വർഷം മുതൽ കൊറോണ വരെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇദ്ദേഹം നേരെ അത് കേന്ദ്രത്തിന്റെ മുകളിലേക്ക് ഇട്ടു കൊടുക്കുന്നു പിന്നീട് അടിയന്തരമായി കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഡൽഹിയിലുള്ളത് അരവിന്ദ് കേജ്രിവാൾ ഈ പ്രശ്നങ്ങൾ ഉള്ള സമയങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി അവിടെ ആം ആദ്മിയുടെ സർക്കാർ എങ്ങനെ രൂപീകരിക്കാം എന്നതിനെപ്പറ്റിയുള്ള ചർച്ചകളാണ് നടത്താറുള്ളത് അല്ലാതെ രാജ്യതല സ്ഥാനമായ ഡൽഹിയിൽ നടക്കുന്ന ഒരു സങ്കീർണമായ പ്രശ്നങ്ങളിലും മുഖ്യമന്ത്രി എന്ന നിലയിൽ കേജ്രിവാളും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഇടപെടുന്നില്ല എന്നൊരു ആരോപണം അനുരാഗ് ഠാക്കൂറിന്റെ ഭാഗത്തു നിന്നുണ്ടായി അങ്ങനെ ഈ ഒരു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇതൊരു ബിജെപി ആം ആദ്മി ശേരിപ്പൂരിലേക്ക് കൂടി കാര്യങ്ങളെ എത്തിക്കുകയാണ് പ്രത്യേകിച്ച് രണ്ട് മാസങ്ങൾക്കപ്പുറം മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഡൽഹിയിൽ നടക്കാൻ ഇരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാഗ്വാദങ്ങൾ ഇതിനിടയിൽ തന്നെ ആം ആദ്മി ബിജെപിയും തമ്മിൽ നടക്കുന്നുണ്ട് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു സംഘർഷം ഹനുമാൻ ജയന്തി ആഘോഷങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുള്ളത് സംഘർഷങ്ങൾക്കൊക്കെ തന്നെ കണ്ണടയ്ക്കുകയാണ് ഡൽഹി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യവും വ്യക്തമാണ് ഡൽഹി ജഹാംഗീർപുരിയിൽ ഹനുമാൻ ജയന്തി ആഘോഷങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൻ്റെ അന്വേഷണം ബംഗ്ലാദേശി കുടിയേറ്റക്കാരിലേക്കും വ്യാപിപ്പിക്കുമെന്നുള്ള വാർത്തയാണ് ഗൗതം അനന്തനാരായണൻ റിപ്പോർട്ട് ചെയ്തത്.